ലെറ്റേഴ്സിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ലോകമാകെ 800-ലേറെ കുറ്റവാളികളെ അകത്താക്കിയ FBI ഡിജിറ്റൽ കെണിയെ പറ്റിയാണ്. അധോലോകവും അവയെ അമർച്ച ചെയ്യുന്ന അന്വേഷണ സംഘങ്ങളും എക്കാലവും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നു. പുതിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി ഇരുകൂട്ടരും സജീവമാണ്. ഈ അടുത്ത കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രോജൻ ഷീൽഡ് അഥവാ OTF ഗ്രീൻ ലൈറ്റ്. അന്താരാഷ്ട്ര തലത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ തടയുക, മയക്കുമരുന്ന് കടത്തലുകൾക്ക് തടയിടുക, കള്ളപ്പണം വെളുപ്പിക്കുന്ന സംഘങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 2019 അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ FBI ഓസ്ട്രേലിയയുടെ ഫെഡറൽ പോലീസുമായി സഹകരിച്ച് ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത്. എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ഡിവൈസുകളും ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ചാണ് ക്രിമിനലുകൾ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ക്രിമിനൽ ഗ്യാങ്ങുകൾക്കിടയിൽ പ്രചാരത്തിലിരുന്ന രണ്ട് പ്രധാന പ്ലാറ്റ്ഫോമുകൾ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ നുഴഞ്ഞുകയറി നശിപ്പിച്ചിരുന്നു. അതോടെ അവയ്ക്ക് പകരമായി സുരക്ഷിതമായൊരു ഡിവൈസിന് ഗ്യാങ്ങുകൾക്കിടയിൽ ആവശ്യമേറി വന്നു. ഈ അവസരം മുതലാക്കിയ FBI അനോം എന്ന പേരിൽ ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ഡിവൈസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അത് ക്രിമിനൽ ഗ്യാങ്ങുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അന്വേഷണ ഏജൻസികൾ നിയോഗിച്ച ചാരന്മാർ മുഖേനയാണ് അനോം ആപ്പിനെ ആളുകളിലേക്ക് എത്തിച്ചത്. അങ്ങനെ 100-ലേറെ രാജ്യങ്ങളിലുള്ള 300-ലേറെ കുറ്റവാളി സംഘങ്ങൾക്കിടയിൽ അനോം ആപ്പ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട 12,000 ഡിവൈസുകൾ എത്തി. ഇതിൽ ഇറ്റാലിയൻ സംഘങ്ങളും ഔട്ട്ലോ മോട്ടോർ സൈക്കിൾ ഗ്യാങ്ങുകളും ഡ്രഗ് ട്രാഫിക്കിംഗ് ഓർഗനൈസേഷനുകളും ഉൾപ്പെടും. FBIയോടൊപ്പം 16 രാജ്യങ്ങളുടെ അന്വേഷണ ഏജൻസികളും യൂറോപ്പോളും US ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനും ചേർന്ന് അനോമിൽ നടന്നുവന്ന കുറ്റകൃത്യ ആസൂത്രണങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു പോന്നു. 18 മാസത്തിലേറെ ഇങ്ങനെ ഡീകോഡ് ചെയ്തെടുത്തത് ഏകദേശം 270 ലക്ഷം മെസ്സേജുകളാണ്. തുടർന്ന് നടത്തിയ ആസൂത്രിത നീക്കത്തിലൂടെ 16 രാജ്യങ്ങളിലായി 700-ലധികം റെയ്ഡുകൾ അരങ്ങേറി. 800-ലധികം ക്രിമിനലുകളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 8 ടൺ കൊക്കെയിൻ, 22 ടൺ കഞ്ചാവ്, 2 ടൺ സിന്തറ്റിക് ഡ്രഗ്, 55 ആഡംബര വാഹനങ്ങൾ, $48 മില്യൺ വിദേശ പണം, ക്രിപ്റ്റോറൻസികൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. ഓരോ രാജ്യത്തു നിന്നും കൃത്യം എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന വിവരം ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. സ്വീഡിഷ് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് സ്വീഡനിൽ മാത്രം നടക്കാനിരുന്ന 10-ലേറെ കൊലപാതകങ്ങളാണ് ഈ ഓപ്പറേഷനിലൂടെ തടയാനായത്. ലോകമാഗമനം 9,000-ലധികം പോലീസുകാർ ഓപ്പറേഷൻ ട്രോജൻ ഷീൽഡിന്റെ ഭാഗമായി. എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷനെതിരെ അന്വേഷണ ചരിത്രത്തിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ലോ എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷനാണിത്. FBIയുടെ ഈ വ്യത്യസ്ത ഓപ്പറേഷനെ പറ്റിയാണ് ഇന്ന് പെറ്റേഴ്സിൽ ചർച്ച ചെയ്തത്. കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.